أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. صدق الله العظيم. സൂറത്തു ഇബ്രാഹിമിലെ ആയത്ത് 9. അലം യഅത്തിക്കും, നിങ്ങൾക്ക് വന്നിട്ടില്ലയോ, നബഉല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടേതായ വാർത്ത, നബഉ വാർത്ത, അല്ലദീന ഒരു കൂട്ടരുടെ, മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരായ, ഖൗമ നൂഹിൻ അതായത് നൂഹിൻ്റെ ജനതയുടെ, വആദിൻ ആദിൻ്റെ ആദ് ജനതയുടെയും, വ സമൂദ സമൂദ് ജനതയുടെയും, വല്ലദീന മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ളവരുടെയും, ലാ യഅലമുഹും അവരെ അറിയുകയില്ല, അഥവാ അവർക്ക് ശേഷമുള്ളവരെ എന്ന് പറഞ്ഞവരെ അറിയുകയില്ല, ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ, ജാഅത്ഹും അവർക്ക് വന്നു, റുസുലുഹും അവരുടെ ദൂതന്മാർ അഥവാ അവരിലേക്കുള്ള ദൂതന്മാർ, ബിൽ ബയ്യിനാത്ത് തെളിവുകളുമായിട്ട്, ഫറദ്ദു അപ്പോൾ അവർ മടക്കി, ഐദിയഹും അവരുടെ കരങ്ങളെ, ഫി അഫ്വാഹിഹിം അവരുടെ വായകളിൽ, വഖാലു അവർ പറഞ്ഞു, ഇന്നാ കഫർന ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ബിമാ ഉർസിൽത്തും ബിഹി ബിമാ ഒന്നുകൊണ്ട്, ഉർസിൽത്തും നിങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു, ബിഹി അതുകൊണ്ട്, അഥവാ നിങ്ങൾ അയക്കപ്പെട്ടതിനെ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇന്നാ നിശ്ചയം ഞങ്ങൾ, ലഫി ഷെക്കിൻ സംശയത്തിൽ തന്നെയാകുന്നു, മിമ്മ തദുഊനന ഇലൈ നിങ്ങൾ എന്തിലേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ, മിമ്മ ഒന്നിൻ്റെ കാര്യത്തിൽ, തദുഊനന നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നു, ഇലൈഹി അതിലേക്ക് നിങ്ങൾ വിളിക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്നർത്ഥം. മുരീബ്, മുരീബ് എന്ന് പറഞ്ഞാൽ ആശങ്കയുള്ളവൻ. ഷെക്കും റൈബും രണ്ടും സംശയം തന്നെയാണ്. ഒന്ന് കാര്യം മനസ്സിലാകാത്തതിൻ്റെ പേരിലുള്ള സംശയമാണ് ഷെക്ക്. റൈബ് എന്ന് പറഞ്ഞാൽ വിശ്വാസം വരാത്തത് കൊണ്ട്, അഥവാ ഇത് ചെയ്താൽ അപകടമാകുമോ എന്നൊക്കെ ശങ്കിച്ച് നിൽക്കുക, അങ്ങനത്തെ സംശയമാണ് റൈബ്. രണ്ടുമാണ് എന്ന് പറയാനാണ്, കടുത്ത സംശയത്തിൽ എന്ന് പറയാനാണ് ഷെക്കും റൈബും കൂടി ഒപ്പം ഉപയോഗിക്കുക. അതാണ് ഇവിടെ ഞങ്ങൾ ആശങ്ക ഉണർത്തുന്ന വിധമുള്ള സംശയത്തിലാണുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വർത്തമാനമാണല്ലോ തൊട്ടുമുകളിലുള്ള ആയത്തിൽ സൂചിപ്പിച്ചത്, 7-8 അല്ല, അവിടുന്ന് മുതൽ പിന്നെ മുകളിലുള്ള ആയത്തുകളിലൊക്കെ അതാണ് പറഞ്ഞത്. മൂസ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് അള്ളാഹുവിൻ്റെ നിയമത്തുകൾ ഓർത്തു നോക്കാൻ പറഞ്ഞത് ഒക്കെയാണ് അതിലുള്ളത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത് കഴിഞ്ഞിട്ട് അതോട് ചേർത്ത് മക്ക മുശ്രിക്കുകളോട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. മൂസ അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞ വർത്തമാനം തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞത് മൂസ മാത്രമല്ല, മുമ്പും കഴിഞ്ഞുപോയവരുടെ വാർത്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ എന്നാണ്. അലം യഅത്തിക്കും നബഉല്ലദീന മിൻ ഖബ്ലിക്കും ഖൗമ നൂഹിൻ വആദിൻ വസമൂദ്. ഇവിടെ നൂഹും ആദും സമൂദും എടുത്തു പറയാനുള്ള കാരണം എന്താണ്?
നോഹ് എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ പൂർവികരാണ്. ദുരിയത്തമൻ ഹമൽനാ മഅ നോഹിൻ, നോഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാർ എന്നാണ് സൂറത്തു ഇസ്രായീൽ അള്ളാഹു തആല മൊത്തം മനുഷ്യരെ വിളിക്കുന്നത്. അഥവാ അന്ന് കപ്പൽ യാത്രയിൽ ബാക്കിയായവരുടെ പിന്മുറക്കാരാണ് ലോകത്തിനുള്ള സമൂഹങ്ങൾ മുഴുവനും. അതുകൊണ്ട് തന്നെ ആ പ്രളയ വാർത്ത എല്ലാ സമൂഹങ്ങളിലും എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ പൂർവികരിലും ഒരു പ്രളയക്കഥ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ ആദ് സമൂദ് സെലക്ട് ചെയ്യാൻ കാരണം യംഷൂന ഫി മസാക്കിനിഹിം എന്നൊക്കെ ഖുർആൻ മറ്റടുത്ത് പറഞ്ഞ ആ ആദിൻ്റെയും സമൂദിൻ്റെയും ഒക്കെ നാശസ്ഥലങ്ങളിലൂടെയാണ് അറബികൾ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അവർക്ക് അറിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലം എന്നുള്ള നിലക്ക്. ഇന്നിപ്പോൾ അത് ടൂറിസ്റ്റ് പ്ലേസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഒരു കാലത്ത് അത് അവിടെ ഒരു ഭീകരാന്തരീക്ഷം നിലനിൽക്കുന്ന, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്നതിൻ്റെ പേരിൽ ആരും അങ്ങോട്ട് പോകാൻ താല്പര്യം കാണിക്കാത്ത ഒരു സ്ഥലമായിട്ടായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ അത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും അറിയാം അങ്ങനെ ചില സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലം യുത്തിക്കും നബുല്ലദീനമിൻ കബലിക്കും ഖൗമി നൂഹിം വാദിൻ ബസമൂദ് എന്ന് ചോദിക്കുന്നത്. വല്ലദീനമിൻ ബാദിഹിം, സമൂദ് മാത്രമല്ല പിന്നെയുമുണ്ട്, മദീനുകാരുണ്ട്, അതുപോലെ ഒരുപാട് ജനതകൾ വേറെയുമുണ്ട്. അവരുടെയൊക്കെ കാര്യം വല്ലദീനമിൻ ബാദിഹിം, അവരുടെ ശേഷമുള്ളവരുടെയും വാർത്തകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ലാ യഅലമുഹും ഇല്ലല്ലാ, എന്നിട്ട് ലാ യഅലമുഹും ഇല്ലല്ലാ എന്ന് പറയുന്നത് ഒരു ഇടവാചകമാണ്. അഥവാ സമൂദിൻ്റെ ശേഷം വന്ന ജനത ഒരുപാടുണ്ട്, ആദിമനിവാസികളാണ്. ആദ്യത്തെ സമൂഹമാണ് ഖൗമു നൂഹ്, അതിനെ തുടർന്ന് വന്നവരാണ് ആദ്, അതിനെ തുടർന്ന് വന്നവരാണ് സമൂദ്. അവരുടെ പിന്മുറക്കാരായി ലോകത്ത് പരന്ന ജനതകളിലൊക്കെ ധാരാളം നബിമാർ വന്നിട്ടുണ്ട്. ലാ യഅലമുഹും ഇല്ലല്ലാ, അള്ളാഹുവിനല്ലാതെ അവരെ അറിയുകയില്ല എന്ന് ഇടക്ക് പറഞ്ഞതാണ്. അഥവാ അറിയാത്തവരുടെ വാർത്തകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, നിങ്ങളറിയാത്ത സമൂഹത്തിൻ്റെ. ഖുർആനിൽ തന്നെ നബിമാരുടെ പേരുകൾ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, 25 നബിമാരുടെ പേരുകളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹ നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ജനതയും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഇന്ന് ലോകത്തുള്ള പണ്ടേ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നബിമാരിൽ ചിലരുടെ പ്രദേശം ഏതാണ് എന്ന് പറയാതെ അള്ളാഹു തആല പേര് മാത്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാ യഅലമുഹും ഇല്ലല്ലാ എന്ന് ഇടവാചകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്മാർ, ആ റസൂലുള്ളമാരെല്ലാവരോടും എല്ലാവരുടെയും വാർത്തകൾ പല തരത്തിൽ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ, വന്നു കിട്ടിയിട്ടില്ലേ എന്ന ചോദ്യമാണ്. അഥവാ ഇത് ആദ്യമായി കേൾക്കുകയല്ലോ നിങ്ങൾ. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്, അതിൻ്റെ മുമ്പും സമൂഹത്തിൽ അത്തരം വാർത്തകളുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ജാഅത്തുഹും റസൂലുഹും ബിൽ ബയ്യിനാത്ത്, ആ ജനതകൾക്കൊക്കെ മുമ്പ് വന്ന റസൂലുള്ളമാരുടെ ജനതകൾക്കൊക്കെ അവരുടെ റസൂലുമായ തെളിവുകളും, അഥവാ ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളുമായിട്ട് വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം, അവർ അവരുടെ കൈകളെ അവരുടെ വായകളിൽ മടക്കി എന്നാണ്. അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം ഇവരെ, ഈ ജനത അവർക്ക് അവരോട് പറയുന്ന കാര്യത്തിൽ അത്ഭുതം കൂറി വായ പൊത്തി. നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്, ഒരു പരിഹാസം തോന്നുമ്പോൾ വായ ഇങ്ങനെ പൊത്തിച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. എന്നതുപോലെ ഇവരെ പരിഹസിക്കുവാൻ വേണ്ടി അവരുടെ കൈകൾ അവരുടെ വായകളിൽ വെച്ചു എന്നാണ് കുറേ മുഫസ്സിറുകൾ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം. വേറെ ചിലർ നമ്മൾ വായടപ്പിച്ചു എന്ന് പറയാറുണ്ടല്ലോ. എന്നതുപോലെ അവരുടെ കൈകൾ കൊണ്ട് ഇവരുടെ വായ പൊത്തി, അഥവാ നബിമാരെ സംസാരിക്കാൻ സമ്മതിക്കാതെ. മക്കാ മുഷിരിക്കുകൾ തന്നെ അങ്ങനെ ചെയ്തത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഖൗഫിഹി, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, ബഹളം കൂട്ടും എന്നൊക്കെ ആവശ്യപ്പെട്ടത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക, കാരണം സംസാരിച്ചാൽ ഇത് ജനങ്ങളെ സ്വാധീനിക്കും, അത് ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിഘാതമേൽപ്പിക്കും എന്നതുകൊണ്ട് നബിമാരെ സംസാരിപ്പിക്കാതിരിക്കുക എന്നത് ആ കാലഘട്ടത്തിലെ അധികാര ശക്തികൾ, പ്രത്യേകിച്ചും സമൂഹ നേതൃത്വം പൊതുവിലും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. അതിൽ അത് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.
അതുപോലെ തന്നെ പരിഹസിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളമാർ എന്നതും ഖുർആൻ തന്നെ തെളിയിച്ചു പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് രണ്ട് വ്യാഖ്യാനമാണെങ്കിലും സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ റസൂലുള്ളമാരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ റസൂലുള്ളമാർ പറയുന്നതിനെ പരിഹസിക്കുക. ഇതൊക്കെ ആ ജനതകൾ ചെയ്തിട്ടുണ്ട്, രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ആയത്തുകൊണ്ട് ഏതാണ് ഉദ്ദേശിച്ചത് എന്നതിലെ രണ്ടഭിപ്രായമുള്ളൂ. അത് ഒരു ശൈലിയാണ്, വായയിലേക്ക് കൈമടക്കി എന്ന് പറയുന്നത്, നമ്മൾ വിരൽ കടിച്ചു തലയിൽ കൈവെക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെയുള്ളൊരു പ്രയോഗമാണ്. എന്തായാലും ജനത പറഞ്ഞതെന്താണ്? വഖാലു ഇന്ന കഫർന ബിമ ഉർസിൽത്തും ബി, ഞങ്ങൾ നിങ്ങൾ അയക്കപ്പെട്ടതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അഥവാ നിഷേധിച്ചിരിക്കുന്നു, അഥവാ ഇത് വേണ്ട ഞങ്ങൾക്ക്, ഉറപ്പിച്ച് തള്ളിപ്പറയാണ് ചെയ്തത്. അതിന് പറയുന്ന കാരണമാണ് രസം, ഇന്ന ലഫി ഷെക്കിം മിമ്മ തദ്ഉന ഇലൈഹി മുരീബ്, നിങ്ങൾ ഞങ്ങളെ എന്തിലേക്കാണോ വിളിക്കുന്നത് അതിൽ ഞങ്ങൾ അവിശ്വാസം മൂലമുള്ള അല്ലെങ്കിൽ പിന്നെ ആശങ്ക മൂലമുള്ള കടുത്ത സംശയത്തിലാണ്, ഞങ്ങൾക്കതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, എന്തൊക്കെയാണ് ഈ പറയുന്നത്, എവിടേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്, അത് വിളിക്കുന്നത് പോലെ ചെയ്യാമായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ ഇത് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുമുണ്ട്. അതാണ് ഷെക്കും മുരീബും ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടെ സംശയമുണ്ടെങ്കിൽ തള്ളിക്കളയാതിരിക്കുകയുമാണല്ലോ വേണ്ടത്. നിങ്ങൾ എന്തിലേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യം വരായികയുണ്ട് എന്നാണെങ്കിൽ തള്ളിക്കളയല്ല വേണ്ടത്, ഒന്ന് പെൻഡിങ്ങിൽ വെക്കുമെങ്കിലും വേണം, ഒന്ന് പഠിച്ചു നോക്കട്ടെ. മുരീബ്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഇത് സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് നാശമുണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. അങ്ങനെ ഷെക്കും റെയ്ബും ഒക്കെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ആ ഷെക്കും റെയ്ബും തീർക്കാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ പഠിച്ചു നോക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക, കൂടുതൽ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ സംശയം മാറും സ്വാഭാവികമായിട്ടും. പക്ഷെ അവർ ചെയ്ത പണി അതല്ല. ഇന്ന കഫർണ ബിമ ഉർസിൽ തുമ്പി, നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾ നിങ്ങളെ എന്തുകൊണ്ടാണോ അയക്കപ്പെട്ടിരിക്കുന്നത് അതിനെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, അഥവാ സംശയം ഉണ്ടെങ്കിൽ, ശരിയാണോ തെറ്റാണോ എന്ന് സംശയം ഉണ്ടെങ്കിലും നിഷേധിക്കൽ വേഗം കഴിഞ്ഞു. അത് തന്നെയായിരുന്നു മക്കാ മുശ്രിക്കയുടെ സ്ഥിതിയും. അതുകൊണ്ടാണ് പിന്നെ ഇത് ആ മുസ അലൈഹി ഇസ്ലാമിൻ്റെ പിന്നെ സംസാരത്തിൻ്റെ ശേഷം മക്കാ മുശ്രിക്കളോടായിട്ട് ഇത് പ്രത്യേകമായി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഖുറൈശി നേതാക്കന്മാർക്ക്. പക്ഷേ ജനങ്ങൾ ഇതിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കാര്യം പ്രയാസത്തിലാകുമോ എന്ന കടുത്ത ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങളോട് അവർ പറയുക ഇത് വിശ്വാസയോഗ്യമല്ല എന്നാണ്. പക്ഷേ വിശ്വാസയോഗ്യമല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? മുഹമ്മദ് നമുക്കറിയാവുന്നയാളാണല്ലോ, അദ്ദേഹം നല്ല ജീവിതചര്യയുള്ള ആളാണ്, നല്ല സത്യസന്ധനായ ആളാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിബദ്ധത വ്യക്തമാണ്. ഇതിനു വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാണ്. പിന്നെ ഇദ്ദേഹം ഈ പറയുന്നത് തന്നെ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരാശയമാണ് എന്ന്, അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ അവർ വേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, പകരം അംഗീകരിക്കുകയില്ല ഞങ്ങൾ എന്ന് ആദ്യം തന്നെ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ഒരു അടഞ്ഞ നിഷേധമാണ് ഈ മുമ്പ് നശിപ്പിക്കപ്പെട്ട ജനതകളിലൊക്കെ അതാത് കാലത്ത് റസൂലുള്ളമാരോട് അനുവർത്തിച്ചത്. അതുതന്നെയാണ് മക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുവർത്തിക്കുന്നത് എന്നാണ് ആയത്തിൻ്റെ നേട്ടം. എല്ലാ കാലത്തും സത്യത്തോടുള്ള നിലപാട് അങ്ങനെ തന്നെയാണ്, നമുക്ക് കാണാൻ കഴിയും. സത്യമെന്ന് പറയുന്നത് ഒരാൾക്ക് പകല് എന്നിട്ട് പകലാണെന്ന് ബോധ്യപ്പെടുത്തലാണ്. അത് പകലാണെന്ന് ബോധ്യം വരാത്ത ആൾക്ക് സ്വയം ഒന്ന് പഠിച്ചു നോക്കി, ഒന്ന് ജനൽ തുറന്നു നോക്കിയാൽ, ഒന്ന് വാതിൽ തുറന്നു നോക്കിയാൽ ഈ പറയണത് സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അയാൾക്കുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാതെ നേരം വെളുത്തിട്ടില്ല എന്ന് പറയുന്നവനെ പോലെയാണ് സത്യനിഷേധി. ഒന്ന് നോക്കുന്നില്ല, അയാൾക്ക് സ്വയം ഒന്ന് നോക്കുന്നില്ല. അസത്യമെന്ന് പറയുന്നതിൽ ആളുകൾ അടച്ച് വിശ്വസിക്കുകയാണ്. അസത്യം യഥാർത്ഥത്തിൽ പകല് മനുഷ്യനെ രാത്രിയാണെന്ന് പറഞ്ഞ് ഉറക്കിക്കിടത്തലും അടച്ചുപൂട്ടിയിടലുമൊക്കെയാണ്. അതൊരു സൂചിപ്പഴുത് കൊണ്ട് തെളിഞ്ഞ് പൊളിഞ്ഞു പോകുന്നതാണ്. നേരം വെളുത്തിരിക്കുന്നു, ഇരുട്ടാണ്, രാത്രിയാണെന്ന് വെറുതെ പറയുകയാണ് എന്നത്. പക്ഷേ അങ്ങനെയൊന്ന് നോക്കാൻ അസത്യത്തിൻ്റെ വക്താക്കൾ മെനക്കെടില്ല. അവിടെ അവർക്ക് ഷെക്കുമില്ല, റെയ്ബുമില്ല. കേട്ട വാദി, കേൾക്കാത്ത വാദി, സകല അന്ധവിശ്വാസങ്ങളെയും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് കൂടുതൽ ചോദ്യം ചോദിക്കേണ്ട, അത് പറഞ്ഞത് കേട്ടാൽ മതി എന്ന് വെക്കലാണ് ചെയ്യുക. അതേസമയത്ത് സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത സംശയങ്ങളാണ് ഉണ്ടാക്കുക.
ഇത് എക്കാലത്തുമുള്ളൊരു പ്രതിഭാസം അവിടെ ഉണ്ടായിരുന്നതിനെ അഭിസംബോധന ചെയ്തതാണ് ആയത്തിലുള്ളത്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ ബിൽഖുറാ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജല അഹ്സിനിന വദഹാബ ഹമ്മിന വഗമ്മിന റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തബ്ബാബുർ റഹീം വഗ്ഫർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.